കുഞ്ഞോ, ജാനിക്കൂടെ കൊടുക്കണേ. മമ്മി ഒരെണ്ണേ വാങ്ങിച്ചു, ഒന്നേ ഉള്ളായിരുന്നു അവിടെ. ജാനിയുടെ കൊടു, ജാനിക്കുട്ടിയുടെ കൊടു. ഏ കൊടു, പൊട്ടിച്ച് തരാൻ പറ. ആരാ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയുടെ അടുത്തുനിന്ന് എളുപ്പം ഇങ്ങോട്ട് പോരാനാണ് ഒരുങ്ങിയത് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ പത്തനംതിട്ട പോയിക്കോ, ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി കണ്ടു വന്നപ്പം ചായയൊക്കെ ഇട്ടു. പിന്നെ അപ്പം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പോഴാ വന്നത്. പിന്നെ ബ്ലൗസ് തയ്ച്ച് കിട്ടി, അന്ന് കൊണ്ട് കൊടുത്തതാ, വിഷുവിന് മുമ്പേ കൊടുത്തതാ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിഷുവിന് ഏതായാലും കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ലായിരുന്നു. ഇപ്പൊ ഇന്നാണ് അത് കിട്ടിയത്. ഇനി സാരിയൊക്കെ ഒന്ന് ഉടുക്കണം. ഇത് അളവ് ബ്ലൗസ് കൊടുത്തത് കേട്ടോ. ഇത് ഗോപിക നമ്മുടെ പ്രസന്റേഷൻ തന്നത് എനിക്ക് കല്യാണത്തിന് കൊടുത്തോണ്ട് പോവാൻ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അതിന്റെ ബ്ലൗസ് കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു, ഇടിയപ്പത്തിന്റെ കൂടി മേടിച്ചു, വേറൊന്നും മേടിച്ചില്ല. പിന്നെ ചിക്കൻ മേടിച്ചോണ്ട് വന്നു കേട്ടോ. പിന്നെ നമ്മള് ചിക്കൻ വേറെ കറികളൊന്നും ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ വെച്ചാൽ ജീരാ റൈസ് ഇരിപ്പുണ്ടേ, ജീരാ റൈസും ചിക്കനും വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത്. പിന്നെ ഞാൻ ഒരു സാധനം വാങ്ങിച്ചത് ഞാൻ കാണിക്കാം. ആമസോണിൽ നിന്ന് കേട്ടോ, ഇടിയപ്പ സ്റ്റാൻഡ്. ഇത് നമ്മള് ഇങ്ങനെ പാതകത്തേലോ മേശപ്പുറത്തോ ഫിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് സേവനാരി ഫിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കൈ ബലം പിടിക്കാതെ നമുക്ക് ഇതിങ്ങനെ കറക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, കറക്കി എടുത്താൽ മതിയല്ലോ. അതല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ സേവനാരിയും പിടിച്ച് ഇത് കറക്കുകയും കൂടെ ചെയ്യുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട്. അപ്പൊ ഈ സ്റ്റാൻഡ് ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിട്ടോ. 400 രൂപ, 399 രൂപയാണ്. നല്ല കട്ടിയുള്ള മെറ്റലാണ്. അപ്പൊ ഞാനിത് കൊണ്ടുവന്ന് പാതകത്തിലൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ്, കുഴപ്പമില്ലാതെ തോന്നി. ഇനി നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. യൂസ് ചെയ്ത സേവനാരി എടുത്ത് ഞാൻ വെച്ച് നോക്കി, നല്ല ഫിക്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വെച്ചൊക്കെ നോക്കി കേട്ടോ, പരീക്ഷിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇടിയപ്പത്തിന്റെ പൊടി മേടിച്ചത് കേട്ടോ. കുറഞ്ഞൊന്നും ഇല്ല. നമ്മൾ അടുത്താഴ്ച ഏതൊരു ദിവസം നമുക്ക് ഇത് വെച്ച് ഒന്ന് നോക്കണം. ഇത് പാതകത്തെ ഫിക്സ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം ഇത്രയും ഇനി താഴെ വരെ ഓഫ് ആക്കിയിട്ടും ഇവിടുത്തെ പാതകത്തിന്റെ വീതി അങ്ങോട്ട് ഫിക്സ് ആവുന്നു. പക്ഷെ മേശപ്പുറത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇച്ചിരൂടെ വീതിയുള്ള പാതകം, ഇതിനെക്കാട്ടിലും വീതിയുണ്ട്, അതുകൊണ്ട് നമുക്കിത് വെക്കാൻ പറ്റുന്നില്ല. പിന്നെ മേശപ്പുറത്ത് വെച്ചപ്പോ ശരിയായി, അത് മതി. നാളെ ഞായറാഴ്ചയല്ലേ, അപ്പൊ ഞായറാഴ്ച അമ്മയുടെ അവിടുന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥനായോഗം അവിടെ കൂടുന്നുണ്ട് വീട്ടിൽ വെച്ച. അപ്പൊ അവർക്ക് കാപ്പിയൊക്കെ കൊടുക്കണേ. അപ്പം പാലപ്പൂ, ചിക്കൻ കറിയും ഉഴുന്നുവടയും ചായയുമാണ് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. നമ്മള് രാവിലെ പള്ളിയിൽ പോകും. അമ്മ കത്തോലിക്കാ പള്ളിയില്ല പോകുന്നത് കേട്ടോ, ഞങ്ങൾ ഓർത്തഡോക്സിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് മോനിക്കുട്ടനെ സൺഡേ സ്കൂളിലൊക്കെ എത്തിയിട്ട് വരും. പിന്നെ നാളെ ഒരു വിശേഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർപ്രൈസ് ആക്ക പറയുന്നില്ല, പിന്നെ പറയാനൊക്കെ പറഞ്ഞില്ലേ. അത് നാളത്തെ വിശേഷത്തിനാട്ടോ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമേ. പിന്നെ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. ഞാൻ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്, ചോറ് വെക്കണം. അപ്പം പോയി കുളിച്ച് വെച്ചിട്ടൊക്കെ വരാം കേട്ടോ. ഉഷ്ണിക്കും ചിക്കനെല്ലാം ഞാൻ കഴുകി, ഇന്നത്തേക്ക് ഇത്രയേ എടുത്തുള്ളൂ കേട്ടോ. ബാക്കി എടുത്ത് ഫ്രിഡ്ജിനകത്താക്കി
ഇനി നമുക്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു പണി ചെയ്യാൻ പോവാണ്. എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഇച്ചിരി ജീര റൈസ് കൂടി ഇരിപ്പുണ്ട്. നമുക്ക് ഇന്നത്തെ പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു സവാള എടുത്ത്, ഒരു സവാള വെച്ച് നമുക്ക് ഇച്ചിരി ഉള്ള ചിക്കൻ ഇച്ചിരി എടുത്തോളൂ, രാത്രിയിലത്തേക്ക് മതിയല്ലോ. മോനുകുട്ടൻ അമ്മയുടെ അടുത്തോട്ട് പോയി, ജാനിക്കുട്ടിയും കുക്കും കൂടി ഇങ്ങോട്ട് വന്നായിരുന്നു. അമ്മ ആണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പത്തനംതിട്ടയ്ക്ക് പോയത് കേട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് ലേക്കും ലേഖാനും ഇല്ലാതെ അമ്മ കൈ കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പക്ഷേ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അമ്മ മറന്നുപോയി. തക്കാളി വേണമായിരുന്നു, നാളെ പറഞ്ഞില്ല ചിക്കൻ കറി വെക്കണേ, അപ്പം തക്കാളി മേടിക്കാനൊക്കെ മറന്നുപോയി. അപ്പം ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ കുക്കു വന്നായിരുന്നു. കുക്കും ജാനിക്കുട്ടിയും കൂടി ഇങ്ങോട്ട് വന്നേ. അപ്പം എന്നാൽ അവരോടെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം പോകണ്ട, ഇപ്പം പിന്നെ ഒരാവശ്യം വന്നു അതിന് അങ്ങോട്ട് പോയേ വരണോ, ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുവുള്ളൂ. ഒരു സവാള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഇന്നത്തെ അത്താഴത്തിനുള്ളതാണ്. ഇത് അരിഞ്ഞെടുക്കും. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ ബാധിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടായിരുന്നു നേരത്തെ. ആ യൂട്യൂബിനകത്ത് ഇല്ലയോ അത് നോക്കിയാൽ കൂടി ചെയ്താൽ പോരെയോ, നാണമില്ലെങ്കിലൊന്നും പറയാൻ. അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും ഒരു ദിവസം ഇതൊന്നും ചെയ്യണമെന്ന്. പക്ഷെ സമയം സാഹചര്യം ഒത്തില്ല, ഇന്നിപ്പോൾ വേറെ പണിയൊന്നുമില്ല, കറിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അത്താഴത്തിനുള്ളത് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്കുള്ളതൊന്നും ഉണ്ടാക്കി നോക്കാം. കൊള്ളത്തില്ലേലും ഇവരാരോടും പറയത്തില്ലല്ലോ, ഞങ്ങളല്ലേ അറിയൂ. ചൂടോട് നിൽക്കാൻ പറ്റും, ഫാൻ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചാലോ നാലോ വരെ ഉണ്ട് കേട്ടോ. പക്ഷെ ഗ്യാസ് കിട്ടുമോ? പിന്നെ പട്ടയം ഗ്രാമ്പൂ ഏലക്കായോ ഇത് ഇതൊന്നും ഞാൻ പേരിന് ചേർക്കുന്നേ ഉള്ളു, അവർക്ക് ഇതൊന്നും ഇവിടെ നിന്ന് ഇഷ്ടമല്ല. ഞാൻ എളുപ്പം അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ. അപ്പം ഷടി ഷടയെന്ന് ഞാനിത് കുക്കറിനകത്ത് ആക്കി വെച്ചിട്ട് ഇപ്പൊ വരാം. എല്ലാം കുക്കറിനകത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് വിസിലടിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യണം, എടുത്ത് കഴിക്കണം. ഇത് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് ഇന്നലെ പറയാമെന്ന് പറഞ്ഞ കാര്യം പറയാട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ഫാൻ്റെ കയറിയിരിക്കാം, ഭയങ്കര ചൂടാണ്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാമെന്ന് പറഞ്ഞത് നാളെ എൻ്റെ ആങ്ങളയുടെയും കുക്കുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആട്ടോ. അപ്പം ഞാൻ അവർക്ക് കുക്കുവിന് ഡ്രസ്സ് എടുത്ത്, ഞാനത് ഇന്നലെ കൊണ്ടുവന്ന അതാട്ടോ. അപ്പൊ അത് ഞാൻ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ ഇന്നത്തെ വീഡിയോയ്ക്കകത്തൊക്കെ ഞാൻ അത് പറഞ്ഞാല് സർപ്രൈസ് പോകും. അതുകൊണ്ട് ഞാൻ അതിനോട് പറഞ്ഞു, ഒന്നുമില്ല, പറഞ്ഞാൽ സമ്മതിക്കത്തില്ല മേടിക്കാന്. അതുകൊണ്ട് ഞാൻ പറയാതെ വാങ്ങിച്ചു. ഞാൻ കാണിക്കാം ഒന്നിതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അംബ്രല്ല ഫ്രോക്ക് ആട്ടോ ഒന്നിത്, പിന്നെ പിന്നൊന്ന് എനിക്കുണ്ട്, പക്ഷെ അവൾക്കില്ലായിരുന്നു ജീൻസിന്റെ ടോപ്പ്, അതൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല, ഇല്ലാത്തോണ്ട് ഞാൻ വാങ്ങിച്ചതാ കേട്ടോ. ഇതാ എന്റെ ഫ്രണ്ട് വശത്ത് കണ്ടു, ഇതുപോലെ ഒരു മൂന്ന് ടക്കൊക്കെ ഉണ്ട് കേട്ടോ. അമ്പറല്ലേ ഇത് രണ്ടും ഞാൻ കുക്കൂന് വാങ്ങിച്ചത്. അപ്പൊ ഞാന് ഇത് രണ്ടുമായിട്ട് ചെല്ലുമ്പോൾ ജാനിക്കുട്ടിയും കുഞ്ഞുനും അവിടെ നോക്കിയിരിക്കുമല്ലേ, അപ്പൊ എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് വീട്ടിലിടാൻ രണ്ടു ജോഡി ഡ്രസ്സ് കൂടെ മേടിച്ചു കേട്ടോ. ഇത് ജാനിക്കുട്ടിക്ക് വാങ്ങിച്ചതാ കേട്ടോ, വീട്ടിലിടുന്നതാണ്. 277 രൂപയായി ഒരു പാന്റും ടോപ്പും കൂടെ. ഇതായതുപോലെ വൈറ്റ് കളർ പാന്റും ഈ ബനിയൻ കളറും. എന്തെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ അതുപോലെ വെച്ചേക്കാം, നാളെ കൊടുക്കുമ്പോ അവരങ്ങ് പൊട്ടിച്ചെടുത്തോട്ടെ. പിന്നെ കുഞ്ഞോന് വാങ്ങിച്ചതാ ഇത് കേട്ടോ, നിക്കറാവിന് ഏറ്റവും കുറവുള്ളത് വീട്ടിലിടാൻ. ഇത്രയും വാങ്ങിച്ചു. ഇത് 1, 2, 3, 4 4 എണ്ണം.
ബെന്നിൻ കൈയില്ലാത്ത ഒന്നും അവിടെ ഇല്ലായിരുന്നു, ഇതേ ഉള്ളായിരുന്നു, ഇത് ചേരുമോന്നും എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇനി കൈയില്ലാത്തത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചോണ്ട് ഇനി പോരും. അപ്പൊ ഇതൊക്കെ നാളെ നമുക്ക് കുക്കുനും ഞാൻ കുട്ടിക്കൊക്കെ കൊണ്ട് കൊടുക്കണം. 11 വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്, 11-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോ എല്ലാവർക്കും സംശയമാണ്. ഈ പുതിയതായിട്ട് വരുന്നവരെല്ലാം പിന്നെയും പിന്നെയും ചോദിക്കും, ആങ്ങള കുറച്ചുപേര് ഹിന്ദുക്കളും കുറച്ചുപേര് ക്രിസ്ത്യൻസും ആയത് എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ അങ്ങ് ആയിപ്പോയി. അതിനകത്തൊന്നും നമ്മൾ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും യാതൊരു വിഷമങ്ങളും അതിനെ സംബന്ധിച്ചില്ല. നമുക്കെല്ലാം ഉണ്ട് എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ. എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ അല്ലേ. അപ്പൊ അതിനകത്തൊന്നും നമുക്ക് വേർതിരിവൊന്നുമില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചത് കൊണ്ട് മതത്തിന്റെയോ ജാതിയുടെ പേരിൽ ആരെയും വേർതിരിച്ച് കാണാനും നമുക്ക് പറ്റത്തില്ല. അപ്പോ അവരുടെ ഈ 11 വർഷത്തെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാല് ഒത്തിരിയും പ്രശ്നങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ, ഒരുപാട് ഇണക്കങ്ങളെക്കാൾ കൂടുതൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അവരുടെ ജീവിതം കേട്ടോ. പരസ്പരം അത്രയും അറിയാവുന്നവരായിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ദൈവം മാറ്റിയെടുത്തു. അവർ വേറെ ഒന്നുമല്ല, രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ദേഷ്യവും വാശിയൊക്കെ ഉള്ളവരാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവർ ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിച്ചു, ദൈവം എല്ലാം മാറ്റിക്കൊടുത്തു. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അവൻ സങ്കടപ്പെട്ട് കാണുന്നതാണ് കേട്ടോ. അപ്പൊ എന്നെ കൊണ്ട് അവൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ജീവിതമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞതും ചിലപ്പോൾ ഞാൻ കാരണമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവൻ സങ്കടപ്പെട്ട് കാണുന്നത് ഭയങ്കര വിഷമമാണ്. അവനെന്നും അവനും കുക്കു എന്നും സന്തോഷമായിട്ടിരിക്കണം. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, ഇപ്പം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതലും ഉള്ളത്, ഒരുപാട് ബാധ്യതകളും ഒക്കെ ഉണ്ട്. ഒക്കെ ദൈവം മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് എന്റെ പ്രിയങ്ങൾ. എല്ലാം അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചു കണ്ടാൽ മതി. അവൻ അതേ സംബന്ധിച്ച് ഭയങ്കര 1 രൂപ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവന്റെ മനസ്സിങ്ങനെ അലട്ടിക്കോണ്ടിരിക്കെ, അപ്പൊ ഇത്രയും ബാധ്യതകളൊക്കെ വന്ന് കിടക്കുന്നത് ഒരു അവനെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മാനസികമായിട്ട് ഒരുപാട് സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോ. പിന്നെ ഒരു 10-15 വയസ്സായപ്പോ തൊട്ട് ഈ ജീവിതത്തിന്റെ പ്രാരാബ്ദവും ഭാരമൊക്കെ തോളിലേറ്റി ഒരിടത്തും ഒരു ആശ്വാസം കൊടുക്കാൻ ഒരാളില്ല, ആശ്വാസത്തിന്റെ വകയില്ല. അങ്ങനെയൊക്കെ ജീവിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ എന്നെങ്കിലും ഈ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം അവന് അനുഗ്രഹം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം അവര് കുഞ്ഞുങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. അപ്പോ നാളെ നമുക്കിത് ജാനിക്കുട്ടിക്കും കുഞ്ഞോനും കുക്കുവിനും ഒക്കെ കൊണ്ടു കൊടുക്കും. കുക്കുവിന് മാത്രം കൊണ്ടു കൊടുക്കുന്ന എനിക്ക് വിഷമട്ടോ. ജാനിക്കുട്ടി ഇപ്പൊ എങ്ങനെയാണോ ഞാൻ കൊണ്ടു നടക്കുന്നത് അതുപോലെ കൊണ്ടു നടന്നല്ലേ അവളെ. അപ്പം അവള് ഇപ്പം ഇപ്പോഴും എനിക്ക് ജാനിക്കുട്ടിയെ പോലെ ആ തോന്നുന്നത്. അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങള്. നമുക്കിനി കുക്കർ 2-3 ദിവസത്തിൽ അടിച്ച് ഞാൻ എല്ലാം ഓഫ് ചെയ്തിട്ട് വന്നേക്കോ. ഇനി ആവി പോകുമ്പോ നോക്കാം എന്തായി തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ആദ്യത്തെ പരീക്ഷണമാണ്, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്നിട്ട് മോനിക്കുട്ടനെ വിളിക്കണം കഴിക്കാൻ, എല്ലാം റെഡി ആയിട്ട് വിളിക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്കിതെല്ലാം എടുത്തു വെച്ചിട്ട് കുറച്ച് തുണികൾ വേണ്ട ഉണങ്ങി, ഇന്ന് കഴുകി തുണി, ബാക്കി മടക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അത്താരം കഴിക്കാം കേട്ടോ. അപ്പം എന്റെ ചക്കര മുത്തുമണികളെല്ലാം എനിക്ക് തരുന്ന കമന്റും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആരും പിണങ്ങരുത് ഞാൻ കമന്റിന് മറുപടി തരില്ല എന്ന് വെച്ചാൽ. എന്റെ കൈ ഒട്ടും വയ്യ കണ്ടോ, ഈ കൈക്ക് ഈ ഡ്രസ് ഇട്ടപ്പോ കൈക്ക് നല്ല നീര് പോലെ തോന്നുന്നില്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ പ്രിയങ്ങളെ കൈകൊണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ ആണെങ്കിൽ എന്റെ ഈ ഫോണില് ടൈപ്പ് ചെയ്യുന്ന ഒരു കയ്യക്ഷരം എന്ന് പറഞ്ഞ ഒരു കീബോർഡ് ഉണ്ട്, അതിലിങ്ങനെ ടൈപ്പ് ചെയ്താണ് ഈ കഴിഞ്ഞ പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട പോസ്റ്റുകളില്ലാതെ ഞാൻ എഴുതിയത്. അല്ലാതെ എനിക്കിങ്ങനെ കൊത്തി ടൈപ്പ് ചെയ്യാനൊന്നും കൈ വയ്യ കേട്ടോ. അപ്പൊ അത്യാവശ്യം എല്ലാ കമന്റുകളും ഞാൻ കാണുന്നുണ്ട്, പറ്റുന്നതിനെല്ലാം മറുപടി തരുന്നുണ്ട്. എന്റെ ചക്രമുത്തുമണികളൊന്നും എനിക്ക് ജാടയാണ്, പരിഗണിക്കുന്നില്ല, പുച്ഛമാണ് എന്നുള്ള ഒരു ഇത് മാറ്റിവെക്കണം. നിങ്ങളോടെല്ലാം എനിക്ക് സ്നേഹമാണ്. ഞാൻ ഈ വീഡിയോസിൽ അതല്ലേ എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടേ നമ്മുടെ കുക്കർ ബിരിയാണി നോക്കാം. കുഞ്ഞോൻ 2-3 നിക്കോർ കൂടുതൽ മേടിച്ചായിരുന്നല്ലോ, കണ്ടില്ലല്ലോ. ഇത് വേണ്ടോ, ഇത് 2 കൂടെ മേടിച്ചായിരുത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൈയില്ലാത്ത ബെന്നിൻ ഇല്ലായിരുന്നു. അപ്പൊ ജോഡിയായിട്ടുള്ള ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, വേറൊരു കവറിനകത്തിരിക്കും, അത് മറന്നുപോയി. ഇതുകൊണ്ട് ആവിയൊക്കെ പോയി, നമുക്ക് തുറന്നു നോക്കാം. എന്റെ പ്രിയങ്ങളെ, ജീവിതത്തിൽ ആദ്യമായിട്ട് കുക്കർ ബിരിയാണി വെച്ചതാണ്. നോക്കട്ടെ, വെന്തോ ചോറ് വെന്തോ നോക്കട്ടെ കേട്ടോ. അതാണല്ലോ മെയിൻ.
ചോറൊക്കെ വെന്തു. നമുക്ക് മോനെ കൊണ്ടേ വിളിക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. എൻ്റെ പ്രിയങ്ങൾ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ബയോ ബിരിയാണി കഴിക്കാമേ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ കുക്കർ ബിരിയാണി വെച്ചു. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും മോനുകുട്ടനും മുത്തും. പറയണേ, കഴിച്ചു നോക്കിട്ട് മുത്തേ. കഴിച്ചോ? ചൂടാണ്. പറയണേ അഭിപ്രായം, എന്നിട്ട് വേണം നമുക്ക് വീണ്ടും വീണ്ടും. മോനു മോനു ഏ പറ അഭിപ്രായം പറ. അയ്യേ, ഇത്രേ ഉള്ളോ? സൂപ്പർ ആവു വാവു എന്നൊക്കെ പറ. ഞാന് ഇത് വെച്ചപ്പോ ഞാൻ വിചാരിച്ചത് എന്തായിരുന്നെന്ന് അറിയാൻ്റെ പ്രിയങ്ങളെ, ഇതെല്ലാം വെന്ത് ഒന്നുകിൽ ഇതെല്ലാം കരിഞ്ഞ് അടുക്കി പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് വേവത്തില്ല, വീണ്ടും കുക്കറിനകത്ത് വെക്കേണ്ടി വരും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, പരിശ്രമം ഏകദേശം വിജയിച്ചു. അപ്പം നമുക്ക് ഇനി രണ്ട് പപ്പടവും കൂടി ഇട്ട് ഇവനെ അങ്ങ് അകത്താക്കാം. അപ്പം ഇന്നത്തെ അത്താഴം ഇതാണ്. എൻ്റെ പ്രിയങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.